ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തക്കാളി ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചരി 2 കപ്പ്, പുഴുങ്ങലരി 1/2 കപ്പ്, ഉഴുന്ന് 1/4 കപ്പ്. ഇതിലേക്ക് നന്നായി പഴുത്ത 3 തക്കാളി വേവിച്ചെടുത്ത് അല്പം ഉപ്പും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. തക്കാളി പേസ്റ്റ് അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ഒരു തവ ചൂടാക്കി ദോശമാവ് കോരിയൊഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കുക. അല്പം ഗീ കൂടെ ചേർത്ത് ചുട്ടെടുക്കണം. സ്വാദിഷ്ടമായ തക്കാളി ദോശ തയ്യാറാണ്. നിലക്കടല ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നിലക്കടല വറുത്ത് അരച്ചത് 100 ഗ്രാം, പച്ചമുളക് 1 എണ്ണം, ആവശ്യത്തിന് ഉപ്പ്, ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് 1/2 ടീസ്പൂൺ ചേർത്ത് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നിലക്കടല അരച്ചത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി ചൂടോടെ ദോശയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അടുത്തതായി മല്ലിയില ചട്നി. ഒരു മിക്സി ജാറിൽ 1 കപ്പ് തേങ്ങ ചിരകിയതും 50 ഗ്രാം മല്ലിയിലയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. മല്ലിയില ചട്നി തയ്യാറാണ്.